Hello. എത്ര വർഷങ്ങളായി കണ്ടിട്ട്? അതെ അതെ, ഒരുപാട് വർഷങ്ങളായി. അപ്രതീക്ഷിതമായി ആദ്യമായിരുന്നു. ഇരിക്കണം. ആദ്യമായിട്ട് നമ്മൾ അഭിനയിച്ച പടം അത്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അമ്മേനെ കൂടെയാണ്. ഏത് സിനിമയായിരുന്നു? 1954 അക്ടോബർ 24 തീയതി സ്നേഹസീമ എന്ന ചിത്രത്തിൽ അച്ഛനായിട്ട്, എൻ്റെ മകളായിട്ട് അഭിനയിക്കുകയാണ്. ഓ ശരി. ഞാൻ അച്ഛൻ. അന്ന് പപ്പിയമ്മ വലിയ സ്റ്റാർ അല്ലേ? അന്ന് ഒന്ന് തമിഴിലെ വലിയ പേരെടുത്ത് നയിക്കുന്നു വലിയ സ്റ്റാർ. ഞാനൊരു പുതിയ നടൻ, തുടക്കക്കാരൻ. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞ് വന്ന് ഉടനെ അങ്ങോട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നു. അതാ അന്ന് കാണേണ്ടതെന്ന് പറഞ്ഞാൽ, അന്ന് പ്രശസ്തരായ ലളിതാ പത്മിനി രാഗിണി എന്നൊക്കെ പറഞ്ഞ അവിടെ തിരുവിതാംകൂർ സഹോദരിമാർ ഒരു കാലഘട്ടമല്ലായിരുന്നു. അന്നൊക്കെ എങ്ങനെ ഭയങ്കര ജാട കാണിച്ചിരുന്നു? അല്ല കുറച്ചൊക്കെ സഹിക്കാൻ വയ്യാത്ത ജാടയല്ല, സിനിമാ താരം എന്നുള്ള രീതിയിൽ. പക്ഷേ അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷം വേറെ വല്ല ഉണ്ടായിരുന്നു. മനോഹരമായ ഒരു മീശയൊക്കെ അന്ന് എടുത്തിട്ട് ഒരു വലിയ മീശ ഇങ്ങോട്ട് വെച്ച് അമ്മയുടെ അച്ഛനായിട്ട് അപ്പനായിട്ട് അഭിനയിക്കുന്നു. പൂപ്പള്ളി തോമസ് എന്ന് പറഞ്ഞ ഒരു 75 വയസ്സ് പ്രായമുള്ള ഒരു വലിയ പണക്കാരനായിട്ട്. സത്യൻ അതിലെ നായകൻ. അയാളൊരു പാപപ്പെട്ട കുടുംബത്തിലുണ്ട്. ഇവര് തമ്മിലുള്ള പ്രേമമാണ് അതിലെ കഥ. അന്നത്തെ ഇത്രയും പ്രശസ്തയായ ഒരു താരത്തിനോടൊപ്പം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അതും ആ നായികയുടെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കേണ്ടി വന്നപ്പോൾ എന്തായിരുന്നു അന്ന് സാറിന് തോന്നിയത്? വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അത്ഭുതത്തിൻ്റെ അങ്ങേപ്പുറത്ത് വലിയ സന്തോഷം തോന്നിയത് എനിക്ക്. ഞാൻ എൻ്റെ ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് ഇത്രയും വലിയൊരു വേഷം കിട്ടുകയും വലിയൊരു വേഷമാണ്. ആ വേഷം എന്ന് പറയുന്ന ഒരു വലിയ അന്നത്തെ തമിഴ് രാജ്യത്ത് പ്രശസ്തി നേടി നിൽക്കുന്ന ഒരു വലിയ സുന്ദരിയായ ഒരു നടിയുടെ കൂടെ ആ നടിയുടെ അപ്പനായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടും എന്ന് പറഞ്ഞാൽ അതിൽ കൂടിയ ഭാഗ്യം എന്തോന്നാണ്. അത്രത്തോളം ഇതായിരുന്നു സെറ്റിലൊക്കെ വന്ന അവരും അന്നൊരു 10, 24, 23 വയസ്സ് പ്രായം വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വരാൻ വഴിയില്ല. എനിക്കും 10, 29 വയസ്സ് പ്രായമുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അമ്മയും കല്യാണം കഴിച്ചിട്ടില്ല. സത്യം തുറന്നു പറഞ്ഞാൽ എനിക്കന്ന് പേടിയുണ്ടായിരുന്നു. നമ്മളത് പറഞ്ഞില്ല, തല്ലുകൊള്ളൂ എന്നുള്ളത്. കല്യാണം ഒന്ന് ആലോചിച്ചാൽ എന്തെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അല്ല അന്നത്തെ ആ സ്ഥിതി പ്രായത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് സംഭവിക്കാം, ചിന്തിച്ചു പോകാം. ഞാനും നല്ല തടിയും നല്ല ആരോഗ്യം നല്ല സുന്ദരനായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. അവരും ഇപ്പോൾ ലളിതാ പത്മിനി രാഗിണി എന്ന് പറഞ്ഞാൽ അവർ വിവാഹപ്രായം, വിവാഹമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം എനിക്കെന്താ ആലോചിച്ചോളൂ, ഞാൻ എൻ്റെ പുരുഷനല്ലേ, പിന്നെന്താ എനിക്ക് ആലോചിക്കും. ഞാനും സിനിമ നിർണാകാൻ പോകല്ലേ. ആലോചിച്ചിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു അമ്മ? ഞാൻ പറയും, അമ്മ എടുത്ത് ചോദിക്കാൻ പറയും. അമ്മ എന്ത് ചെയ്യും? അമ്മ പറയും വേണ്ടെന്ന്. ഒരു കാര്യം സത്യമാണ്, തീർച്ചയായിട്ടും ഞാൻ കല്യാണം ആലോചിച്ചാൽ അമ്മ വേണ്ടാന്ന് പറയില്ല. എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസം. ഞാൻ പറയും. അത് വേറെ കാര്യം, അമ്മ പറയില്ലെങ്കിൽ ഞാൻ പറയും. അത് ശരിയാണ്. അതല്ല, എനിക്ക് ഡാൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, സിനിമയിൽ അഭിനയിക്ക്. കല്യാണത്തോടുകൂടി അങ്ങനെ സെറ്റിലാണ് ചെയ്യണം, അപ്പോഴത്തെ ആഗ്രഹമില്ല. കല്യാണം ഒന്നും ആലോചിക്ക പോലും ചെയ്യാത്ത പ്രായമാണത്. ആലോചിച്ചില്ല, ചിന്തിച്ചിട്ട് പോലില്ല. ഡാൻസ് സിനിമ എന്നല്ല, വേറെ ഒരു വിചാരമില്ല. പിള്ളച്ചേട്ടനാണെങ്കിൽ സിനിമയിൽ ആദ്യമായി വന്നപ്പോ തന്നെ സിനിമയെ പറ്റിയല്ല ചിന്തിച്ചു, ആദ്യമേ കല്യാണത്തെ പറ്റിയാണ് ആലോചിച്ചത്. അത് തെറ്റ്. സിനിമയെ പറ്റി കണ്ടപ്പോൾ ഞാനും കല്യാണ പ്രായമായി നിൽക്കുന്ന സിനിമയിൽ എനിക്ക് കാല് കുത്തുകയാണല്ലോ. സ്നേഹസീമ മാത്രം അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ, അത് മാത്രമേ അമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നത് അമ്മയെക്കാൾ കൂടുതൽ മലയാള സിനിമകൾ ചെയ്തിട്ടുള്ളത് രാഗിണി അമ്മ തന്നെയാണ് അല്ലേ? ഇപ്പൊ പറയായിരുന്നു സത്യൻ സാറിന്റെ കൂടെ 2 സിനിമ അഭിനയിച്ചിട്ടുള്ളൂ, ജസ്റ്റ് സാറിന്റെ കൂടെ 1 സിനിമ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ മലയാളികൾക്ക് ഇന്നും അന്ന് മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നായികയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നും കണ്ടിട്ടുള്ളത്. സ്നേഹസീമ എന്ന് പറയുന്ന അന്നത്തെ ഒരു വലിയ ചിത്രമായിരുന്നു, അല്ലെ, പേരെടുത്ത ചിത്രമായിരുന്നു. അന്ന് ആ ചിത്രത്തിൽ പി ലീല പാടിയ ഒരു ഗാനമുണ്ട്, കണ്ണും പൂട്ടി ഉറങ്ങു, കണ്ണും പൂട്ടി ഉറങ്ങുകൻ കണ്ണേ, കണ്ണേ പുന്നര പൊന്നുമകളെ, തരട്ടു പാടുവാൻ അച്ഛനുണ്ടല്ലോ, താളം പിടിക്കുവാൻ അമ്മയുണ്ടല്ലോ, തരണി തൂമുഖം സൂക്ഷിച്ചു നോക്കിയൻ പൊൻകക്കുടത്തിന് കണ്ണു വെക്കാതെ. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. ഇല്ല.
അതേമാതിരി അധ്യാപികയാണ് ഏറ്റവും ഷോർട്ട് പീരീഡിൽ ആക്ട് ചെയ്തത്. എനിക്കൊന്നും ഒരു 20 ഡേയ്സിലാണ്. പക്ഷേ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തു. പി സുബ്രഹ്മണ്യം സാറാണ് ഡയറക്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ഈ ഒരുപാട് കാലം ഇവിടെ ഒരു താരമായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് ഇവരൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് അങ്ങനെ അമേരിക്കയിലേക്ക് പോയപ്പോൾ എന്ത് തോന്നി? അമേരിക്കയിൽ ഞാൻ 17 പോയത്. അല്ല, അതോടുകൂടി പിന്നെ സിനിമയായിട്ടൊക്കെ? ഇല്ലല്ലോ. അല്ല, പിന്നീട് വന്ന സിനിമ അല്ലേ? 64 61 കല്യാണം കഴിഞ്ഞു. 62 എൻ്റെ സണ്ണായി. അത് കഴിഞ്ഞ് 62 കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമയിൽ ആക്ട് ചെയ്തു, കാട്ടു രോജ എന്നൊരു പടത്തിൽ. ഇവിടുന്ന് പിന്നീട് വളരെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വരുന്നത് നോക്കത്തെ അത് എടുത്ത് കണ്ടെന്നിട്ടില്ല അഭിനയിക്കാൻ. അത് 84 അല്ല, അങ്ങനെയല്ലേ വരുന്നത്? അല്ല, അത് കഴിഞ്ഞ് ഞാൻ 68 തില്ലാന മോഹന അമ്പാൾ ചെയ്തു. ഓ, 68. അത് കല്യാണത്തിന് ശേഷമാണ്? അതൊക്കെ അല്ലേ? അതെ, കല്യാണത്തിന് ശേഷം. ഒരു മലയാളി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ അഭിനയിക്കാനാണോ അതോ തമിഴിൽ അഭിനയിക്കാനാണോ? തമിഴിൽ. അതെന്താണ്? അല്ല, തമിഴിൽ എനിക്ക് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് വരും. മലയാളത്തിലും അഭിനയിക്കാം, പക്ഷേ അധികം എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ആ ശരി. തെലുങ്കിലും, തെലുങ്കിലും സംസാരിക്കും ഞാൻ. തെലുങ്ക്, ബംഗാളി അറിയാം എനിക്ക്, റഷ്യൻ അറിയാം. ഒരു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സിനിമയിൽ വന്നുകൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഇത്രയധികം ഭാഷകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ. ഇൻട്രസ്റ്റ് വേണം. ആ, സാർ പിന്നെ ഇപ്പോഴും സജീവമായിട്ട് സിനിമയിലുള്ള ആളും കൂടെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അന്നത്തെ ആർട്ടിസ്റ്റിന് കുറെ കൂടെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു സിനിമയോട്? അല്ലെങ്കിൽ ഞാൻ ഈ ഡയലോഗ് പഠിക്കുന്ന കാര്യം മുതൽ ചോദിക്കുകയാണ്, അന്നൊക്കെ ഇത് മുഴുവൻ പഠിച്ച് പ്രസന്റ് ചെയ്യണം. ഇന്നിപ്പോൾ ഈ ജോലി ഒരുപാട് ഒരുപാട് എളുപ്പമായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിപ്പോഴാണല്ലോ. അതെ, അതാ ഞാൻ അന്നത്തെ കാലത്ത് അതല്ല, നമ്മൾ മുഴുവനും ഇത് പഠിച്ച് തന്നെ സംസാരിക്കണം. ഇല്ല, അപ്പോൾ അന്നത്തെ ആർട്ടിസ്റ്റുകൾ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ ജോലിയോട്. അതെ, തീർച്ചയായിട്ടും.